എന്നെ എഴുന്നേക്ക മടി മടിയാണോ? അല്ല അല്ല അല്ല, ഞാൻ നിങ്ങളെ എഴുന്നേപ്പിക്കുകയും ഇരിപ്പിക്കുകയും ചില സമയത്തൊക്കെ കൈയടിപ്പിക്കുകയും കൈവൊക്കെ എല്ലാം ചെയ്യും. നിങ്ങൾ അനുസരിക്കണം. എന്താ അനുസരിക്കണം? ഒരു വാക്യം ഞാൻ പറയാം, അതിൻ്റെ ബാക്കി പറയുന്നവരെ ദൈവം അനുഗ്രഹിക്കും. എൻ്റെ കയ്യിൽ ഒന്നുമില്ല തരാൻ. അനുസരിക്കുന്ന യാഗത്തെക്കാളും ആ വാക്കിയൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അനുസരിക്കാൻ ഭയങ്കര പോട. ഹല്ലേലൂയ പറയാൻ പറഞ്ഞപ്പോൾ അല്ലേലും വയ്യ എന്നാണ് കുറച്ച് പേരൊക്കെ പറഞ്ഞത്. പക്ഷേ നമ്മൾ അനുസരിക്കുക. അപ്പോൾ എല്ലാവരും ഒന്നിരുന്നേ, എല്ലാവരും എണീറ്റോ, എല്ലാവരും എണീറ്റോ, എല്ലാവരും എണീറ്റോ, എല്ലാവരും എണീറ്റോ, എണീറ്റ് എല്ലാവരും ഇരുന്നോ, എഴുന്നിട്ടോ. ആ ഞാൻ പറയുന്ന അനുസരിക്കാത്ത ഒരുപാട് പേരുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കൈയൊക്കെ ഒന്ന് പൊക്കിക്കേ. ആ റൈറ്റ് ഹാൻഡല്ലേ പൊക്കിയേ, ഇനി ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് പൊക്കിക്കേ. ഇനി രണ്ടും കൂടെ ഒരുമിച്ച് പൊക്കിക്കേ. ഇനി എല്ലാവരും ഇരുന്നേ. താത്താൻ പറഞ്ഞോ, താത്താൻ പറഞ്ഞോ, കൈ താത്താൻ പറഞ്ഞോ? ഇല്ല. എല്ലാവരും കൈ താത്തിയവർ എത്ര പേരുണ്ട്? ആ എന്നാൽ എല്ലാവരും എണീറ്റ് കൈ താത്തിക്ക്, കൈ പൊക്കിക്ക്, കൈ താത്തിക്ക്, കൈ പൊക്കിക്ക്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മൾ ഓപ്പോസിറ്റ് ഒന്ന് നോക്കിക്ക്. കൈ പൊക്കിക്കുണ്ട്. ആ അവിടെ ആരും ഇല്ല, കുറച്ച് ചേച്ചിമാർക്കൊന്ന്. അപ്പം കൈ താത്തിക്കോ? അപ്പം നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ ഒന്ന് കൈയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞേ, പറഞ്ഞേ, എൻ്റെ പേര് ഇന്നതാണ്. ഇന്നതാണെന്നല്ല, നിങ്ങളുടെ പേര് പറയണം. ഓക്കെ, എങ്ങനെ? എൻ്റെ പേര്, ആ ഇപ്പം ഞാൻ തിമോത്തിയോടാ പറയുന്നത്. എൻ്റെ പേര് ടിബിൻ. തിമോത്തി പറയും, എൻ്റെ പേര് തിമോത്തി. അങ്ങനെ അപ്പം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ആ ഓക്കെ ഓക്കെ, ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പം നിങ്ങളെല്ലാം ഒന്ന് ശരിയായി വരുന്നുണ്ട്. നിങ്ങളെല്ലാം നല്ല നല്ല അടിപൊളി യൂത്ത്സാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ആരും റെസ്പോണ്ട് ചെയ്യത്തില്ല, പക്ഷെ നിങ്ങളെല്ലാവരും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാം. നമുക്ക് അല്പസമയം കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് നമുക്ക് വലിയ ബോധ്യമുണ്ടല്ലേ, അല്ലേ? ആണോ? യേശു ക്രിസ്തുവിനെ അറിയാത്തവരാരെല്ലാം ഉണ്ടോ ഇതിനകത്ത്? ഇല്ല, എല്ലാവർക്കും അറിയാം. സോ യേശു ക്രിസ്തു നമ്മളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്കറിയാമോ? അറിയാം അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ കർത്താവിനോട് ഇനിയുള്ള ദിവസങ്ങളിൽ കർത്താവിനോട് ചേർന്നാണ് നടക്കുന്നത്. ഇനിയുള്ള ദിവസം മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം കർത്താവിനോട് ചേർന്ന് നമ്മൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് പാട്ടുകാരൻ പറഞ്ഞൊരു വരിയുണ്ട്, ദിനവും. ആ ഈ പാട്ട് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തോണ്ട് വന്നു. ഓക്കെ, നമുക്ക് പാടാം. പക്ഷെ ഇതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ കർത്താവിനെ സ്നേഹിക്കണം. എന്തുവാ സ്നേഹിക്കണം? എങ്ങനെ സ്നേഹിക്കുന്നേ? ആ സ്നേഹിക്കുന്നേ യേശുവേ. ഇതാണ് നമ്മുടെ, നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഉറപ്പുണ്ടായിരിക്കണം. നാം കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെയാണോ സ്നേഹിക്കുന്നത്, പൂർണ്ണ മനസ്സോടെയാണോ സ്നേഹിക്കുന്നത്, പൂർണ്ണ ശക്തിയോടെയാണോ ദൈവത്തെ ആരാധിക്കുന്നത് എന്നുള്ള വലിയൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. അതുകൊണ്ട് നമുക്കൊന്ന് ചേർന്നിട്ട് പാടിയാലോ? പാട്ടറിയുന്നവരാണ് എല്ലാവരും. ഞാൻ ആദ്യം തന്നെ ചോദിച്ചതാണ്, ദിനവും എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ പാട്ട് പിടികിട്ടി നിങ്ങൾക്ക്. അപ്പം നമുക്കൊന്ന് ചേർന്ന് പാടാം, പാടിക്കേ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാ പിരിയാ കഴിയില്ലെനിക്ക്, പ്രിയനെ പ്രിയനെ എന്നെ യേശുനാഥ, പിരിയാ പിരിയാ. ആ ചേർന്ന് പാടിക്കും. എന്നെ യേശുനാഥ സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ. As we love you Jesus. യേശുവേ സ്നേഹിക്കുന്നേ, 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 സ്നേഹിക്കുന്നേ. നമുക്ക് ചേർന്നൊന്ന് പാടാം. കർത്താവിനെ ഏറ്റവും അധികമായി നമ്മളൊന്ന് സ്നേഹിച്ചുകൊണ്ട്,
ഇന്ന് വന്ന പോലല്ല, ഇവിടം തൊട്ടൊരു തീരുമാനമെടുത്ത് കർത്താവ് എങ്ങനെ ഞാൻ ഏറ്റവും അധികമായി സ്നേഹിക്കും, എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി മേഖലയിലും എൻ്റെ നല്ല കാലത്തും സന്തോഷകാലത്തും എല്ലാം ദുഃഖവേളയിലെല്ലാം ഞാൻ യേശുവിനെ ഏറ്റവും അധികമായി സ്നേഹിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ദിനവും യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരേ ദിനവും യേശുവിൻ്റെ ദിനവും യേശുവിൻ്റെ കൂടെ ദിനവും ദിനവും യേശുവിൻ്റെ ചാരേ പിരിയാൻ കഴിയില്ല പിരിയാ കഴിയില്ല എനിക്ക് പ്രിയനെ പ്രിയനെ എന്നെ യേശുനാഥ ഓ പിരിയാ കഴിയില്ല എനിക്ക് പ്രിയനെ പ്രിയനെ എന്നെ യേശുനാഥ ചേർന്ന് സ്നേഹിക്കുന്നേ അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ ചേർന്നു പാടാമോ അങ്ങേ പിരിഞ്ഞു ഓ അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ ഓ അങ്ങേ അല്ലാതെ ഒന്നും നേടുവാനില്ലല്ലോ ധരയിൽ ചേർന്ന് പറഞ്ഞ ശബ്ദം ഉയർത്തി സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ കരമെല്ലാം ഉയർത്തി പറഞ്ഞു സ്നേഹിക്കുന്നേ എല്ലാ കരവും സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നേ 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 യേശുവേ ദിനവും യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാർ യേശുവിൻ്റെ ചാരേ ദിനവും യേശുവിൻ്റെ കൂടെ ദിനവും ദിനവും യേശുവിൻ്റെ ചാരേ അടുത്തവർ ചേർന്നുകൊണ്ട് പറഞ്ഞു പിരിയാൻ പിരിയാ ശബ്ദം ഉയരട്ടെ പ്രിയനെ പ്രിയനെ എന്നെ യേശുനാഥ ഓ പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനെ എന്നെ യേശുനാഥ സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ
ആമേൻ. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ഉയർത്തി നന്ദിയോടെ ആമേൻ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഹല്ലേലൂയ പറയാൻ പറഞ്ഞപ്പോൾ കുറച്ച് കൂട്ടുകാരുടെ ഇത്രയേ പോവുകയുള്ളൂ. ഇങ്ങനെയാണോ നമ്മൾ ഹല്ലേലൂയ പറയേണ്ടത്? ആണോ? ആണോ? പിന്നെ എങ്ങനെ പറയണ്ടേ? ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം കർത്താവാണല്ലോ, യേശു ക്രിസ്തുവാണല്ലോ. നമ്മളെല്ലാവരും പാപികളായിരുന്നു. ആണോ? ഇവിടെ പാപം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് മാന്യനായ വ്യക്തി എനിക്ക് നന്നായിട്ട് ഒന്ന് കാണണം. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും പാപത്തിൽ ജനിച്ചവരാണ്. പക്ഷെ നമ്മുടെ പാപങ്ങളെയെല്ലാം ആര് വഹിച്ചു? യേശു ക്രിസ്തു വഹിച്ച്. എന്ത് ചെയ്തു? കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി അല്ലേ? എന്തൊക്കെ കൊണ്ടു? അടികൾ കൊണ്ടു, അപമാനങ്ങൾ സഹിച്ചു, ഒരുപാട് വേദനകളല്ലേ? ആര് സഹിച്ചു? ആര് സഹിച്ചു? ഈ ഒന്ന് പറഞ്ഞു, ആര് സഹിച്ചു? യേശു ക്രിസ്തു സഹിച്ചു. പക്ഷെ വേറൊരു കാര്യം നടന്നു. ലോകമെല്ലാം മുദ്രയിട്ടു, ഇനി ഈ മനുഷ്യൻ പുറത്തു വരത്തില്ലെന്ന്. പക്ഷേ മൂന്നാം നാൾ എന്ത് സംഭവിച്ചു? പുറത്തു വന്നു. യേശു ക്രിസ്തു കല്ലറ വിട്ട് പുറത്തു വന്നു. ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവുണ്ടല്ലേ, നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. അപ്പം ഞാൻ, എൻ്റെ ചോദ്യം ഇതാണ്, നമുക്ക് വേണ്ടി അത്രയും അപമാനങ്ങളൊക്കെ സഹിച്ചു, നമ്മുടെ പാപങ്ങളെയെല്ലാം കർത്താവ് താൻ ക്രൂശിൽ വഹിച്ചു. കർത്താവ് എങ്ങനെയാണ് ക്രൂശിൽ കിടന്നേ ഒന്ന് പറഞ്ഞേ. ആ വാ, ഇങ്ങ് വാ, ഓടി വാ, വാ. അതാണ് നമ്മുടെ മോൻ്റെ പേരെന്തായിരുന്നു? ഷെയ്ൻ. ഷെയ്ൻ എന്നാണ് പേര് കേട്ടോ. ഓക്കെ, യൂണിറ്റ് ബി ഷൈൻ. ഓക്കെ. അപ്പോൾ യേശു ക്രിസ്തു എങ്ങനെയാണ് ക്രൂശിൽ കിടന്നേ? ഇങ്ങനെയാണോ? ഇങ്ങനെയല്ലേ? എല്ലാവരും നോക്കി കാണാം, ഇങ്ങനെയാണ് ക്രൂശിൽ യേശു ക്രിസ്തു കിടന്നത്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, യേശു ക്രിസ്തു ഇങ്ങനെയാണോ ക്രൂശിൽ കിടന്നേ? അല്ല. അപ്പം നമ്മുടെ ഹല്ലേലൂയ പറയുമ്പോൾ നമ്മുടെ കൈ ഇത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പം യേശു ക്രിസ്തു ഇത്രയും മാത്രമാണോ ക്രൂശിൽ കിടന്ന്, ഇത്രയാണോ നമുക്ക് വേണ്ടി പങ്കപ്പാടുകളെല്ലാം സഹിച്ചത്? നോ, ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ഹാൻഡ്സ്. കർത്താവ് നമുക്ക് വേണ്ടി അത്രത്തോളം ത്യാഗങ്ങളൊക്കെ സഹിച്ചെങ്കിൽ വെറും ഒരു ഹല്ലേലൂയ പറയാൻ നമ്മുടെ കൈ എന്താ ഇത്രയും പൊങ്ങുന്നേ? എന്താ എന്താ നമുക്ക് അത്രയും സ്നേഹമുള്ളോ കർത്താവിനോട്? എന്തിനേറെ പറയാം? നമ്മളിപ്പോൾ പാടിയിട്ട് ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ. കർത്താവ് ഞാൻ സ്നേഹിക്കും, എൻ്റെ പൊന്ന് കർത്താവ് ഞാൻ സ്നേഹിക്കുന്നു. ഞാനൊരു വീഡിയോ കണ്ടു, എൻ്റെ പൊന്ന് ബ്രോ. ഒരു വീഡിയോ ഞാൻ കണ്ടോ കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. യേശു ക്രിസ്തു നമ്മുടെ ചങ്കാണ്. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നപ്പോൾ സീനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾ അങ്ങനെ പോനെ. താങ്ക് യു. ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ഹാൻഡ്സ്. കർത്താവിൻ്റെ ആ ഒരു വിരിക്കപ്പെട്ട. അപ്പം നമ്മൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സ്തുതിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കണം. ഇനിയൊരു ഹല്ലേലൂയ പറയാമോ? യെസ്. ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം എന്തൊക്കെയോ പിടികിട്ടിട്ടുണ്ട്. സോ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. നമ്മൾ പാടി എന്താ? വേറെ ഒന്നിനാലും ഞാൻ തൃപ്തനാവത്തില്ല, അങ്ങേ പിരിഞ്ഞും എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഞാനൊരു അനുഭവം മാത്രം പറയാം. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഫ്ലൂട്ട് വായിക്കുന്ന ജിജിൻ അജാന? ജിജിൻ അത്യാവശ്യം ആൾക്കാർക്കറിയാം. അജാൻ എത്ര വയസ്സുണ്ടായിരുന്നെന്ന് അറിയാവോ? വെറും 36 വയസ്സേ ഉണ്ടായിരുന്നു. 36 വയസ്സ്. അജാൻ നല്ലൊരു ഫ്ലൂട്ട് പ്ലെയറാണ്, നല്ല അടിപൊളിയായിട്ട് തേണ്ടേ ബ്രോക്കൊക്കെ അറിയാം. നല്ല സൂപ്പറായിട്ട് ഫ്ലൂട്ട് വായിക്കും, ഒരു പിച്ചൗട്ടും ഇല്ലാതെ നല്ല വൃത്തിക്ക് വായിക്കും. പക്ഷെ വെറും 36 വയസ്സേ ഉള്ളൂ, കഴിഞ്ഞ ദിവസം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. സി, നമ്മുടെ ജീവിതമൊക്കെ, നമ്മുടെ ജീവിതം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് വെറും ക്ഷണികമാണ്. ഇന്ന് കാണുന്ന ഒരു പുല്ല് പോലെയാണല്ലേ, നാളെ ഇത് വാടിപ്പോകാം. ഒരു പൂ പോലെയാണ്, നാളെ ഇത് വാടിപ്പോകാം. വെള്ളത്തിൽ വിരിയുന്ന കുമ്മള പോലെ എന്നൊക്കെ വചനം പറയുന്നുണ്ടല്ലേ. സോ ഈ ജീവിതം കർത്താവ് ഇവിടെ ദാനമായി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നാളെ എന്ത് സംഭവിക്കും? എന്തിനേറെ പറയുന്നു, അടുത്ത സെക്കൻഡ് നമുക്ക് എന്ത് സംഭവിക്കും എന്ന് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചന്ദ്രനിൽ റോക്കറ്റ് എത്തുന്നത് ഇത്ര ദിവസം കൊണ്ടെന്ന് പറയാൻ ശാസ്ത്രജ്ഞന്മാർക്ക് പറ്റുമല്ലേ? പറ്റുമോ? പറ്റുമോ? പക്ഷെ നമ്മൾ എത്ര ദിവസം ജീവിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതാണ് അതെല്ലാം അറിയുന്നൊരു മനുഷ്യൻ ആരാണ്? കർത്താവ് മാത്രമാണ്.
അതുകൊണ്ട് ഇന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നമ്മുടെ നല്ല ഇടയനാകുന്ന ദൈവത്തെ, നമ്മുടെ നല്ല ഇടയനാകുന്ന ദൈവത്തെ, നമ്മുടെ നല്ല ഗുഡ് ഷെപ്പേർഡ് ആകുന്ന ദൈവത്തെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം. See, that is our responsibility. കർത്താവ് നമുക്ക് ഇവിടെ ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ, ഓരോ ദിവസവും ആരോഗ്യത്തോടെ നടക്കാൻ പറ്റുന്നെങ്കിൽ അത് കർത്താവിൻ്റെ വലിയ കൃപയാണ്. എന്തിനേറെ പറയുന്നത്, നിങ്ങൾ ഇവിടെ ആരെങ്കിലും വീൽ ചെയറിൽ വന്നിട്ടുണ്ടോ? കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഞാൻ ദുബായിൽ കഴിഞ്ഞ വർഷം ഞാൻ പോയപ്പോൾ അവിടെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു കുഞ്ഞ്, ഇത്രേ ഉള്ളൂ ഈ മോൻ്റെ, അത്രേ ഉള്ളൂ, ആ കുഞ്ഞ് വീൽ ചെയറിലാണ് വന്നത്. ഞാൻ ആലോചിച്ചു ആ മോനിങ്ങനെ തന്നെ ഇരിക്കുമെന്ന്. ബാക്കി എല്ലാവരും ആരാധിക്കാതിരിക്കുമ്പോൾ ഈ കുഞ്ഞ് കിടന്ന് ഭയങ്കര ആരാധന, വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ഭയങ്കര സന്തോഷം തോന്നി. നമ്മളെല്ലാവരും ഹാലലുയോ പറയാൻ പറയുമ്പോഴൊക്കെ കൈയൊക്കെ പകുതി പൊങ്ങുമ്പോൾ ഈ കുഞ്ഞ് ഹാലലുയോ പറയാൻ പറയുമ്പോൾ രണ്ട് കൈ. മനസ്സിലായോ? സി, നമ്മുടെ നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ വരുമ്പോഴേ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. റെഡിയാണോ? ആണോ? അയ്യോ, ആണോ? യെസ്. അയ്യോ, ഞാൻ യെസ് പറഞ്ഞിട്ടുണ്ടാണോ? നിങ്ങൾ റെഡിയാണോ? So we are going to take a decision. Okay? നമ്മൾ എന്താ കർത്താവിനെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ, അയ്യോ ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ, സ്നേഹിക്കും. അടുത്തത് ആരാധിക്കും. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കും. അതുകൊണ്ട് നമ്മുടെ നല്ല ഇടയനാകുന്ന കർത്താവിനെ നമ്മൾ അല്പസമയം ചേർന്ന് ഒന്ന് നന്നായിട്ട് ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, 23 സങ്കീർത്തനം കാണാതെ അറിയുന്ന കൂട്ടുകാരോ കൂട്ടുകാരികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി വരാം. എനിക്കറിയാം നിങ്ങൾ ആരും വരത്തില്ലെന്ന്, എനിക്ക് നന്നായിട്ട് അറിയാം. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു സാധനം നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ തന്നിട്ടേ പോകത്തുള്ളൂ. എന്നിട്ടും ആരും വരാനില്ലേ? ആരെങ്കിലും, ആരെങ്കിലും, നമുക്ക് സമയമില്ല, ഒട്ടും സമയമില്ല. 23 സങ്കീർത്തനം എന്തുവാ? യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. അതെനിക്കറിയാം. ഞങ്ങൾ ക്ലാസ്സിൽ ഞങ്ങൾ ഭയങ്കര ഉഴപ്പന്മാരായിരുന്നു. ഞങ്ങൾ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ ഇരിക്കത്തുള്ളൂ. അപ്പോൾ കടക്ക് സാറ് വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കിട്ട് അലക്കുമ്പോഴൊക്കെ ഞങ്ങൾ അലക്കും. പക്ഷേ ചിബിൻ സ്റ്റാൻഡപ്പ് ഇങ്ങനെ നിൽക്കുന്ന കാണാം. നമ്മളെല്ലാം ഇങ്ങനെ. അതുകൊണ്ട് നമുക്ക് 23 സങ്കീർത്തനം അറിയാവുന്ന ആരെങ്കിലും ഒരാൾ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ആരും ഇവിടെ കളിയാക്കാനൊന്നും പോകുന്നില്ല. ഒന്ന് വരാവോ? ഒന്ന് വരാവോ? വരാവോ? നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു, അനുസരിക്കുന്ന യാഗത്തെക്കാൾ ശ്രദ്ധിക്കുന്നത്. ഞാൻ ഇതെല്ലാം ആദ്യം പറയിപ്പിച്ചത് അതിനു വേണ്ടി തന്നെയാണ്. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ എന്നെ അനുസരിക്കുന്ന? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? എൻ്റെ ദൈവമേ, ആരെങ്കിലും ഒരാൾ കം. ദിസ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ് ദാറ്റ് പ്ലീസ് കം ഫോർവേഡ് ആൻഡ് പ്ലീസ്. ആരെങ്കിലും, ആരെങ്കിലും വാ, ഓടി വാ. എല്ലാവരും ബൈബിൾ എടുത്തോ. കണ്ടോ, കണ്ടോ, കണ്ടോ. എൻ്റെ പൊന്നു ചേച്ചിമാരെ നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. സത്യമായിട്ടും നിങ്ങൾ ആരും റെഡി ആയിട്ടിരുന്നോ നിങ്ങളുടെ മാനം കാക്കാൻ വേണ്ടി? ഓക്കെ ബ്രോ, പേരെന്നാ? റോബിൻ. സോ റോബിൻ, ആരും റെഡി? അപ്പോൾ 23 സങ്കീർത്തനം പറയാൻ വേണ്ടി പോകുകയാണ്. ഞാൻ എൻ്റെ മൈക്കിനെ കൈമാറും. തെറ്റോന്ന് അറിയില്ല, കുറേ നാളായി വായിച്ചിട്ട്. ആദ്യമേ യഹോവേൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതകളുള്ളതിലേക്ക് അവൻ എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം അവൻ എന്നെ നീതിവാദികളിൽ കൂടി നടത്തുന്നു. കുരുളിൽ താഴ്വളിൽ കൂടി നടന്നാലും ഞാൻ ആർത്തവം ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, ഞാൻ എൻ്റെ വടിയും കൂടും ആശ്രയിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണിക്കാൻ നീ എനിക്ക് വരുന്നൊരുങ്ങുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു ഒഴിയുന്നു. ഞാൻ യഹോവയുടെ യഹോവയുടെ ആലയത്ത് ദീർഘകാലം ആശ്രയിക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ദീർഘകാലം വസി. എല്ലാവരും നന്നായിട്ടൊന്ന് കൈയ്യടി കൊടുത്ത്, നന്നായിട്ട്. ഓക്കെ, ഗോഡ് ബ്ലസ് യു റോബിൻ, ഗോഡ് ബ്ലസ് യു. ഇവിടെ നിന്ന് ആരെങ്കിലും? എൻ്റെ പൊന്നു മക്കളെ, പ്ലീസ് നിങ്ങളുടെ മാനം കാക്കാനെങ്കിലും. ആ വന്നു വന്നു, ഒന്ന് നല്ല കൈയ്യടി കൊടുത്തേ. ഞാൻ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചാണെങ്കിലും ഒരാൾ വന്നു. മോളെ, പേരെന്നാ മോളെ? യഹോവേനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയാൽ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥയുള്ള വിളകത്തിനരുത്തേക്ക് എന്നെ അവനെ നടത്തുന്നു. കുരുളിൽ പാതയിൽ കൂടി നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കൂടെ എന്നെ ആശ്വസിപ്പിക്കുന്നു.
എൻ്റെ ശത്രുക്കൾ കാണിക്കുന്ന എനിക്ക് വരുന്നവർക്കും എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കഴിയും, നന്മയും കാരണം എൻ്റെ ആശുകാലം ഒക്കെ നിന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി രണ്ട് ആ കൂട്ടുകാരനും ഈ കൂട്ടുകാരിക്ക് നന്നായിട്ടൊന്ന് കൈയ്യടി കൊടുത്ത്. ഓക്കെ, സോ നമ്മൾ പാടാൻ വേണ്ടി പോവുകയാണ്. കർത്താവ് ആരാണ്? നമ്മുടെ ആരാ? സത്യം പറ കേൾക്കുന്നില്ല. എന്തുവാ ഈടേനാകുന്നു? അതുകൊണ്ട് എന്തുണ്ടാവത്തില്ല? ഇതാണോ? അല്ല, എനിക്കറിയാം ഇത് ഭയങ്കര ക്ലീശയാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാനങ്ങ് ചോദിക്കുക. ഓക്കെ, സോ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള അടുത്ത ലാസ്റ്റ് വാക്കി വന്ന നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അടുത്ത് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? നന്മയും കരുണയും എല്ലാം നമ്മുടെ ആയുഷ്കാലമൊക്കെ നമ്മെ പിന്തുടരണമെങ്കിൽ നമ്മൾ കർത്താവിനെ ഏറ്റവും അധികമായി സ്നേഹിക്കണം. ഓക്കെ, റെഡിയാണോ? സ്നേഹിക്കാൻ റെഡിയാണോ? നമ്മുടെ നല്ല കർത്താവായ, നമ്മുടെ നല്ല ഇടയനാകുന്ന കർത്താവിനെ നമുക്ക് ചേർന്നുണ്ട് പാടാം. യേശുയാ എൻ്റെ ഇടയനാകുന്നു, യേശുയാ എൻ്റെ ഇടയനാകുന്നു. അപ്പൊ പാട്ട് എല്ലാവർക്കും അറിയാം, അറിയാം. അപ്പൊ നമുക്കൊന്ന് എഴുന്നേറ്റ് നമുക്ക് പാടിയാലോ? പാടാ പാടാ, എന്താ ഇത്ര മടി? കമാൺ, യെസ്. ഓക്കേ ഓക്കേ ഓക്കേ, അപ്പൊ നമ്മൾ പാടാൻ വേണ്ടി പോവുകയാണ്. യേശു യാഹെന്റെ ഇടയനാകുന്നു, അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകില്ല. ഓക്കെ, നമുക്ക് പാടാം. 1, 2, 3, 4. എല്ലാവരും കയ്യൊക്കെ കടിച്ചു. അങ്ങനല്ല, ഇങ്ങനെ. സന്തോഷമുണ്ടല്ലോ അല്ലേ? നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഭയങ്കര വിഷമമല്ലേ? അല്ലേ? എന്നാൽ പിന്നെ എൻ്റെ കർത്താവ് എൻ്റെ ഇടയനാണെങ്കിൽ എനിക്ക് ഒന്നിനും ഒരു ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പാടിക്കൊണ്ട് വരികയുള്ളൂ. യേശു യാഗൻ്റെ ഷെപ്പേഡാകുന്നു, എനിക്ക് നീഡ്സ് ഒന്നും ഉണ്ടാവത്തില്ല. അങ്ങനെയല്ല നമ്മൾ പാടുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, യേശു യാഗൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. അപ്പം നമുക്ക് സന്തോഷമുണ്ടല്ലോ. സന്തോഷമുണ്ടെങ്കിൽ നമ്മൾ ഈ കൈയൊക്കെ ഒന്ന് പൊക്കിക്കേ. എന്നിട്ട് യേശുയാകുന്നു എനിക്ക് എനിക്ക് മുട്ടുണ്ടാ എനിക്ക് മനസ്സിലായോ? മനസ്സിലായോ? കോളേജിൽ പഠിക്കുന്ന ചേട്ടന്മാരാരിലും ഉണ്ടോ ഇവിടെ? കോളേജിൽ പഠിക്കുന്ന അജജ അവിടെ ഭയങ്കര ഒരുപാട് പാർട്ടികളൊക്കെ ഇല്ലേ? ഇല്ലേ? അവരെങ്ങനാ? ഇങ്ങനല്ലേ? ഇങ്ങനാണോ? ഒന്ന് കാണിച്ച്, ഒന്നുകൂടെ
കറക്റ്റ് ഇങ്ങനെ. അപ്പൊ നമ്മൾ ആർക്കാ ജയ് വിളിക്കാൻ പോന്നേ? ആർക്കാ? യേശുവിന്. അപ്പൊ യേശുവിന് നന്നായിട്ട് എന്റെ പോണ്ടെ എനിക്ക് വയ്യ ഒന്നുകൂടെ. യേശുയാ എന്റെ ഇടയനാകുന്നു, യേശുയാ എന്റെ ഇടയനാകുന്നു എനിക്കും. അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. വയർലെസ് വല്ലതുകൊണ്ട് ഞാൻ അങ്ങ് വന്നില്ല. ഓക്കെ, ഇത്രേ വരാൻ പറ്റത്തുള്ളൂ. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിനെ ജയ് വിളിക്കണം. ഓക്കെ, റെഡിയാണോ? 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 യെസ്. ഓക്കെ, 1 2 3 ഗോ. ജയ് വിളിക്കാൻ പോവുക ആർക്ക്? യേശുവിന്. ഓക്കെ, അപ്പൊ നോക്കുവാടി. 1 2 3 ഗോ. യേശുയാ എൻ്റെ ഇടയനാകുന്നു, യേശുയാ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ട. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. ഇമാരും സൂപ്പറാ, അടിപൊളിയാ ഇവരെല്ലാവരും. അതെ, ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവരെല്ലാം, പുറകിൽ നിൽക്കുന്ന എല്ലാവരും, എന്തോ എന്ത് പറ്റി നിങ്ങൾക്ക്? ഏ, നമ്മുടെ ക്യാമ്പ് ഇനി തൊട്ട് ഇങ്ങനെ തന്നെയാ അല്ലേ അച്ഛച്ച? ഡെനി അച്ചച്ചൻ ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല അച്ഛച്ച, ഭയങ്കര തിരക്കാണ്. സോ നമ്മുടെ ക്യാമ്പ് ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു വൈബിൽ തന്നെയാണ്, നിങ്ങളുടെ ലാംഗ്വേജ് നമുക്ക് പറയാം, ഈ ഒരു വൈബിൽ തന്നെയാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. സോ നമ്മളെല്ലാവരും ആരും മടിച്ചു നിൽക്കാതെ നമ്മൾ കർത്താവിനെ നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത്? ഹു ആം ഐ? നമ്മൾ ആരെയാണ് ആരാധിക്കുന്നുണ്ടോ, വലിയൊരു ബോധ്യം നമുക്ക് വേണം അല്ലേ? ഓക്കെ, അപ്പൊ പാടാം. യേശുയാ എൻ്റെ ഇടയനാകുന്നു, പഠിക്കും. എനിക്ക് മുട്ടുണ്ടാകില്ല, എനിക്ക് മുട്ടു എനിക്ക് മുട്ടുണ്ട്.
ഇപ്പൊ കാര്യം പഠിക്കട്ടെ. ഇവന്മാരുടെ സൗണ്ട് എവിടെ മൊത്തമുള്ളത്? ഓക്കെ, ഇനി നിങ്ങൾ മിണ്ടരുത്, ഇത്രയും പേരും മിണ്ടരുത്, ബാക്കിയുള്ളവർ. ഓക്കെ, യേശു യാഹെൻ്റെ ഇടയനാകുന്നു, യേശു യാഹെൻ്റെ ഇടയനാകുന്നു, എനിക്ക് എനിക്ക് മുട്ടു എനിക്ക് മുട്ടുണ്ടാ. ആ, ഇനി നമുക്കൊന്ന് ചേർന്ന് പറയാം. എനിക്ക് മുട്ടുണ്ടോ, എനിക്ക് മുട്ടുണ്ടാകയില്ല, ഓ എനിക്ക് മുട്ടുണ്ടാകയില്ല, എനിക്ക് എനിക്ക് മുട്ടുണ്ടാകയില്ല. താങ്ക് യു സോ മച്ച്. സോ ഇങ്ങോട്ട് വരികയാണ്. സോ ദിസ് ഈസ് യുവർ ടേൺ. ഓക്കെ, റെഡി ആണോ? ഇവിടെ ദൈവന്മാരെ ഒന്ന് അടിപൊളിയായിരുന്നു. നമ്മുടെ അച്ചാച്ചന്മാർ മോശമൊന്നുമല്ല, അടിപൊളിയായിരുന്നു. ഇനി നിങ്ങളെയാണ് ഞാൻ നോക്കാൻ പോകുന്നത്. റെഡി? നിങ്ങളാണോ അവനാണോ യേശു ക്രിസ്തുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും യേശു ക്രിസ്തുവിന് വേണ്ടി പോരാടുന്നതും ജയ് വിളിക്കുന്നതും നമുക്കൊന്ന് അറിയാം. ഓക്കെ, റെഡി? ഓക്കെ, യേശു യാഹെൻ്റെ ഇടയനാകുന്നു, യേശു യാഹെൻ്റെ ഇടയനാകുന്നു, എനിക്ക് എനിക്ക് മുട്ടും എനിക്ക് സാരമില്ല. എനിക്കറിയാം സ്ത്രീകൾ ബലഹീന അല്ലേ ചേച്ചന്മാരെ, എന്നാലും നിങ്ങൾ അങ്ങനെ കാണിക്കാൻ പാടില്ല. ഓക്കെ, എനിക്കറിയാം മറ്റേ പൊക്കോൺ എഴുതിട്ടെന്നൊക്കെ പറയുന്നവരൊക്കെ ഇതിനകത്തുണ്ട്, എനിക്കറിയാം അല്ലേ. ഇല്ലേ? ഇല്ല, കുഞ്ഞു പറയത്തില്ല. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചേർന്നൊന്ന് പറയാം. ചേർന്നല്ലോ കേട്ടോ, ഇവിടെ ഇവിടെ. ഓക്കെ, യേശു യാഹെൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടും, ഇപ്പൊ ഓക്കെ ആയി. ഇനി രണ്ടുപേരും കൂടെ ചേർന്ന് പറഞ്ഞാൽ എത്രത്തോളം കർത്താവിനെ സ്തുതിക്കാൻ പറ്റും അല്ലേ? അല്ലേ? ആണോ? Yes, okay, ready, 1, 2, 3, go. Achcha, wow, achcha. ഉയർത്തി കർത്താവിനെ ആരാധിച്ചു. എത്ര പേർ ഉറപ്പോടെന്ന് പറഞ്ഞു കർത്താവിന്റെ ഇടയനാകുന്നു? പറഞ്ഞവർ എത്ര പേരുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ വന്നപ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ വന്നപ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ വിട്ട് പോയിട്ടില്ലെന്ന്
ധൈര്യത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു എത്ര പേരുണ്ട്? ഇതാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഓരോരോ പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും, ഓരോരോ പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. ഈ സമയമാണ് നമ്മൾ കർത്താവിനെ ഏറ്റവും അധികമായിട്ട് മുറുകെ പിടിക്കേണ്ടത്. 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് പറയുന്നൊരു കാര്യമുണ്ട്, തൻ്റെ ശത്രുക്കൾ ദൈവത്തെ അറിയാത്തവർ, അവർക്ക് ഒരുപാട് നന്മകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ദൈവത്തെ സേവിക്കുന്ന എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ വേദനകളൊക്കെ കടന്നു വരുന്നു? ഇത് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ? ഇല്ലേ, ഞാൻ സത്യ ദൈവത്തെ അറിഞ്ഞിട്ടും എന്താ കർത്താവേ എനിക്ക് നല്ല മാർക്ക് കിട്ടാതെ? ഞാൻ അങ്ങേ ഏറ്റവും അധികമേ ആരാധിക്കുന്നുണ്ട്, അങ്ങേ സ്തുതിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ എൻ്റെ ജീവിതത്തിൽ ലഭിക്കേണ്ടത് എനിക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട്, പക്ഷേ എൻ്റെ അനേക കൂട്ടുകാർ, എൻ്റെ അനേക കൊളീഗ്സ് അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, പക്ഷേ അവർക്കെന്താണ് ഇത്ര ഉന്നമനമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കാവോ, നമ്മുടെ ജീവിതത്തിലെ ചില വഴികളൊക്കെ അടയുന്ന എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാവോ, എല്ലാവരുടെ ശ്രദ്ധ എന്നിലേക്ക് മാത്രം ഇവിടെ കണ്ടോ. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ചില വാതിലുകളൊക്കെ അടയുന്നത് ചില നന്മകൾ പിന്നത്തേത് ദൈവം നമുക്ക് തുറക്കാൻ വേണ്ടിയായിരിക്കും. ഈ സമയത്താണ് നമ്മൾ കർത്താവിനെ ഏറ്റവും അധികമായിട്ട് മുറുകെ പിടിക്കേണ്ടത്. നമ്മൾ കർത്താവിനോട് എത്ര ദൂരം പോയെന്ന് പറഞ്ഞാലും ഒരു പാട്ടുണ്ട്, അത്ര നേരം നമ്മളെ നോക്കി നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നകന്നു മാറാനേ പാടില്ല. അപ്പോഴാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഹു ആം ഐ. പറയാമോ, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. സി, ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ ആ അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകാൻ നമ്മളെ ഒന്നിലും നമ്മൾ ഇടവരുത്തരുത്. നമുക്ക് എല്ലാവർക്കും അറിയാം ബൈബിളിലുള്ളൊരു കാര്യമാണ്, ഒരു ഉപമയാണ്. അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പോയൊരു മകൻ അല്ലേ, ആ മകൻ തൻ്റെ ഷെയറും തൻ്റെ ഓഹരിയെല്ലാം മേടിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൻ്റെ കയ്യിലുള്ള എല്ലാം തീർന്നു. നിങ്ങൾക്ക് വേണേൽ ഇരിക്കാം കേട്ടോ, ഇരിക്കാം. ആ മകൻ്റെ കയ്യിലുള്ള എല്ലാം തീർന്നു, എല്ലാം തീർന്നു. അപ്പോൾ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലായിരുന്നെങ്കിൽ എനിക്കിതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഇല്ലേ, നമ്മളൊക്കെ അങ്ങനല്ലേ. പ്ലസ് ടു കഴിഞ്ഞിട്ട് അമ്മയോട് പപ്പ എനിക്ക് കോയമ്പത്തൂർ പോയി പോകണം, എനിക്ക് ബാംഗ്ലൂർ പോയി പഠിക്കണം, എനിക്ക് ഇന്ന പോലെ യു കെ പോകണം, അയർലൻഡിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറയും. പക്ഷേ അവിടെ ചെന്നിട്ട് ചില കുഞ്ഞുങ്ങളുടെ ജീവിതം കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, അവർ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് അയർലൻഡിലും യു കെയിലും കാനഡയിലും നല്ലവരുണ്ടായിരിക്കാം, പക്ഷേ അവിടെ ചെന്നിട്ട് അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അവരൊരുപാട് വേദനകൾ അനുഭവിച്ചാണ്, ഡെയിലി പഠിക്കാൻ പോവും, നൈറ്റിൽ ജോലിക്ക് പോവും, അല്ലെങ്കിൽ അവർക്ക് അവിടുത്തെ റെൻറ്റ് പോലും അടയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് കൂട്ടുകാർ, എൻ്റെ ഫ്രണ്ട്സുണ്ട്, എനിക്കറിയാവുന്നവരുണ്ട്. നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മുടെ പിടിവാശി നമ്മുടെ പേരൻസിൻ്റെ സ്നേഹത്തിന് നമ്മളെല്ലാം മാറ്റും, അതിലുപരി നമ്മൾ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലും. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പാസ്റ്റർ മകനായിട്ട് ഞാൻ ജനിച്ചു, ചെറുപ്പം മുതലേ തന്നെ ഫെയ്ത്തോമി തന്നെ ഞാൻ വളർന്നു. ഇതുപോലെ തന്നെ ദൈവമക്കളുടെ സ്നേഹവും അവർ തന്ന പിടിയേറികളൊക്കെ കഴിച്ച് ഞാൻ വളർന്നു. ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കിനും എനിക്ക് എൻ്റെ പേരൻസിൽ നിന്ന് മാറി ഒന്ന് പഠിക്കണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ വന്നു. എനിക്കും അവരെ പോലെ ഒന്ന് അടിച്ചു പൊളിക്കണം, എനിക്കും എൻ്റെ കൂട്ടുകാരൊക്കെ പോയ പോലെ ഒന്ന് പോകണം, അങ്ങോട്ടൊരു വലിയൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ വന്നു. ഞാനങ്ങനെ മാറി പഠിച്ചു, മാറി ഞാൻ തിരുവല്ലയിൽ ഞാൻ വന്ന് പഠിച്ചു. പപ്പയ്ക്ക് എൻ്റെ പപ്പയ്ക്ക് പാലക്കാടായിരുന്നു, അവരവിടെ സുവിശേഷ വേല ചെയ്യുമായിരുന്നു, ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യുമായിരുന്നു. ഞാനിവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്, ഞാൻ പണ്ട് എങ്ങനെയാണോ ജീവിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ജീവിക്കുന്നുണ്ട്. കാരണം എന്നെ ഒന്ന് ഗൈഡ് ചെയ്യാൻ ആരുമില്ല, എനിക്ക് നല്ലത് പറഞ്ഞുതരാൻ ആരുമില്ല. ഞാൻ ഫോണിൽ വിളിക്കുന്ന മാത്രമാണ് ഞാനും എൻ്റെ പേരൻസുമായിട്ടുള്ള ബന്ധം, അല്ലാതെ അവർക്കൊന്നും അറിയത്തില്ല. ഇവിടെ വന്ന് എൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കാൻ തുടങ്ങി. എനിക്ക് പാട്ടുപാടാൻ ദൈവം കഴിവ് തന്നു. പണ്ട് മുതലേ എൻ്റെ ജനലത്തിൽ തന്നെ ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് എൻ്റെ മമ്മി കടന്നുപോയത്. ഒന്നെങ്കിലും മകൻ ഒന്നെങ്കിൽ അമ്മ എന്നുള്ളൊരു ഡിസിഷനായിരുന്നു ഡോക്ടർമാരുടെ. പക്ഷേ അവിടെ പപ്പ എൻ്റെ ഫാദർ എൻ്റെ പിതാവ് കരഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവ് ഈ മകനെ തരുവാണെങ്കിൽ, എല്ലാവരും സമർപ്പിക്കുന്ന കേട്ടോ, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാം,
അങ്ങനെ ഒരു സമർപ്പണം എൻ്റെ മുകളിൽ കിടക്കുന്നിടത്തോളം കാലം ഞാൻ എങ്ങനെ പോയാലും തിരിച്ച് ദൈവവേലയിൽ തന്നെ തിരിച്ചു വരുമെന്ന് എൻ്റെ പപ്പ എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ പോയി, ഞാൻ ലോകപരമായിട്ട് ജീവിക്കാൻ തുടങ്ങി, ലോകത്തിന് വേണ്ടി ഓടാൻ തുടങ്ങി, ലോകത്തിന് വേണ്ടി പാടാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഡിഗ്രി പഠനശേഷം ഞാൻ എറണാകുളത്തേക്ക് കടന്നുപോയി പി ജി ഡിപ്ലോമ കോഴ്സ് എടുക്കാൻ വേണ്ടി. അവിടെ കടന്നു പോയപ്പോൾ സാധ്യതകൾ എനിക്ക് ഏറെക്കുറെയായി. പാടാനും ക്രൗൺ പ്ലാസയിലും ലേമറഡിയിലും ഒരുപാട് വേദികൾ പാടാൻ വേണ്ടി എനിക്ക് കിട്ടി. സെക്കുലർ മേഖലയിൽ ഞാനങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയം, പക്ഷെ ഒരു സമയം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇത്രയൊക്കെ ചെയ്തു, എനിക്ക് ഇത്ര പണമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സന്തോഷം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. പൈസ കിട്ടുന്നുണ്ട്, പക്ഷേ പൈസ ഏതൊക്കെ വഴിക്കോ ഇതിലെ കൂടെയൊക്കെയോ പോകുന്നുണ്ട്. ഞാൻ ചിലവാക്കുന്നത് പോലും ഞാൻ അറിയുന്നില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു സമാധാനം എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം മാറി. ഞങ്ങൾക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു. ആ ബാൻഡിൽ ഒരു ചെറിയ പ്രശ്നം വന്ന് ഞങ്ങളെല്ലാവരും ഓരോ വഴിക്ക് പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. എറണാകുളത്ത് ഞാൻ എനിക്ക് എൻ്റെ പപ്പയും മമ്മിയും ഫീസ് അടയ്ക്കാൻ വേണ്ടി തരുന്ന പൈസ ഞാൻ എടുത്തിട്ട് ഞാനത് മറിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ എനിക്ക് ഫീസ് അടയ്ക്കാനില്ലാതായി. എനിക്ക് അവരോട് പറയാൻ സാധിക്കത്തില്ല, എൻ്റെ ഫീസ് അടയ്ക്കാനുണ്ട്, തരാമോ തരാമോ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. ഞാൻ അതെടുത്ത് വേറൊരു കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്ക് ചെയ്തു. ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എന്നെ ഇറക്കി വിട്ടു, പൈസയില്ല, പ്രോഗ്രാമും കുറഞ്ഞു വന്നു, നിക്കക്കള്ളിയില്ലാതെ വന്നു. എറണാകുളത്ത് ഞാൻ ഇപ്പോഴും ഞാൻ കാറിൽ ഞാൻ എറണാകുളം ആ സ്ഥലത്തോട് വൈറ്റിലേക്കൂടെയും കടവന്തർ ആ ഭാഗത്തൂടെയൊക്കെ പോകുമ്പോൾ ഞാൻ വൈറ്റിലേന്ന് ഞാൻ നടന്ന് ഞാൻ കടൂർ പോയിട്ടുണ്ട്, ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക്. എനിക്ക് ബസ്സിൽ കയറാൻ പോലും എൻ്റെ പൈസ ഇല്ലാത്ത സമയം, എനിക്ക് അവരോട് ചോദിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം ഞാൻ എൻ്റെ പേരൻസിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ സൃഷ്ടിച്ച, എന്നെ പേർ ചൊല്ലി വിളിച്ച എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും ഞാൻ അകന്നു മാറി, ഒരുപാട് അകന്നു മാറി. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അഭയം തേടി. നോർത്ത് റെയിൽവേ സ്റ്റേഷനിലും വൈറ്റിലെ ഹബ്ബിലും ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ തന്നെ ഞാൻ കുളിച്ച് ഒരുങ്ങി രാവിലെ കോളേജിൽ പോയിട്ടുണ്ട്. എനിക്കൊന്നും ആരോടും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥ, എല്ലാവരെയും വെറുപ്പിക്കുന്നൊരു സമയം. എൻ്റെ പേരൻസ് എന്നെ വിളിച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, അവരോട് ഭയങ്കര ദേഷ്യമാണ്, എന്തിനാണ് എന്നെ ഈ കിടന്ന് വിളിക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ടെൻഷൻ അന്നേരമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി എൻ്റെ ജീവിതം ഞാൻ നല്ല രീതിയിലല്ല പോകുന്നത്. ഞാൻ അവിടുന്ന് ടിക്കറ്റ് എടുക്കാതെ ട്രെയിൻ കയറി മാവേലിക്കരയിൽ ഇറങ്ങി എൻ്റെ ഒരു അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ ചർച്ചിലൊക്കെ പോകുമെങ്കിലും ചർച്ചിൽ ഒരിക്കലും ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായിരുന്നു. എനിക്കിരിക്കാൻ താല്പര്യമില്ല. ഇരുന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനെ ഇറങ്ങിപ്പോരും. പക്ഷേ അങ്കിളൊരു പാസ്റ്ററായിരുന്നു. ഞാനോർത്ത് പാസ്റ്ററാണെങ്കിൽ വെള്ളിയാഴ്ചയും സൺഡേ മാത്രമേ ഇവർക്ക് പ്രോഗ്രാംസൊക്കെ ഉള്ളൂ. പക്ഷേ ഇവർ ഭയങ്കര പ്രാർത്ഥന വീരരായിരുന്നു. ഇവർക്ക് തിങ്കളാഴ്ച തൊട്ട് അടുത്ത എന്താ പറയുക, ഞായറാഴ്ച തൊട്ട് ഈ അടുത്ത ഞായറാഴ്ച അവർ മൊത്തം മീറ്റിങ്ങാണ്. ഇവരുടെ വീട്ടിൽ മീറ്റിംഗ് ഇല്ലാത്ത ദിവസങ്ങളില്ല. എനിക്ക് നിവൃത്തി കേടുകൊണ്ട് ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഇരുന്ന് ഒരു സൺഡേ എൻ്റെ ചെവിയിൽ ആരോ പറയുന്നു, ടിബിൻ, ദിസ് ഈസ് നോട്ട് യുവർ വേ, യു നീഡ് ടു വാക്ക് വിത്ത് മൈ വേ. എന്നോടാടോ പറയാണ്, ടിബിനെ ഇത് നിൻ്റെ വഴിയിലല്ല നീ പോകുന്നത്, നീ ഞാൻ പറയുന്ന വഴിയിൽ നടക്കണം. ഞാൻ അന്നേരം എൻ്റെ മനസ്സിലൊരു തീരുമാനമുണ്ട്, കർത്താവേ ഇത് അങ്ങാണോ സംസാരിച്ചത്, ഇത് ആരാണ് എന്നോട് സംസാരിച്ചത്, എനിക്കതിനുള്ള പ്രോപ്പറായിട്ടുള്ള ആൻസർ എനിക്ക് വേണമെന്ന് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. യോഗം കഴിഞ്ഞു പാസ്റ്ററിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ടിബിനെ നീ ബൈബിൾ കോളേജിൽ പോകണം, നീ പഠിക്കണം, നീ പോകുന്ന വഴി ശരിയല്ല. എനിക്ക് അന്നേരം മനസ്സിലായി ഇത് ദൈവം തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഈ ഒറ്റ തീരുമാനം അന്ന് ഞാൻ സമർപ്പിച്ചു, കർത്താവേ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പാടും, അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളും, അങ്ങയുടെ ഒരു ധീര പോരാളിയായി ഞാൻ ഇനിയും കർത്താവിനുവിന് വേല ചെയ്യുമെന്ന ഒറ്റ തീരുമാനത്തിൻ്റെ ആ ഒരു വലിയ തീരുമാനമാണ് ഇന്ന് ഈ പി എം ജി യൂത്തിൻ്റെ ജനറൽ ക്യാമ്പിൻ്റെ ഈ വേദിയിൽ എന്നെ ദൈവം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്, എത്ര പേർക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു മാറുന്നുണ്ടെങ്കിൽ യു നീഡ് ടു ടേക്ക് എ ഡിസിഷൻ, ഹു ആം ഐ, ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയാണ് നടക്കുന്നത്. ആ ഒരു വലിയ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇന്ന് ഡിസിഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവം നിങ്ങളെ എത്തിക്കുന്ന വിധം അത് മനുഷ്യരാൽ ചിന്തിക്കാത്തതാണ്.
ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെയും ഹൃദയത്തിൽ ഒന്ന് ഉറച്ചൊന്ന് പറഞ്ഞേ, ഉറച്ചു പറഞ്ഞേ, ഹൃദയത്തിലും തോന്നാത്തത്. സി മനുഷ്യരൊക്കെ നമ്മളെ കണ്ട് വിധി എഴുതും, ഇവൻ ഇത്ര മാത്രമേ വളരൂ, ഇവൻ ഇത്രയും ഈ കഴിവുകൊണ്ട് ഇവൻ എന്ത് ചെയ്യാനാണ്, ഇവൻ ഇത്രയൊക്കെ വളരത്തുള്ളൂ. പക്ഷേ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള വിചാരം, ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ചിന്ത വേറെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യരുടെ വിചാരങ്ങൾ പോലെയല്ല, നിന്റെ വിചാരങ്ങൾ പോലെയല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. ദൈവത്തിന് നമ്മെ ഒരുപാട് ആവശ്യമുണ്ട് കേട്ടോ, ആവശ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും, ഓരോ യൂത്ത്സിനെയും, ഈ ഭൂമിയിൽ നിങ്ങൾ ആയിരിക്കണമെങ്കിൽ ദൈവത്തിന് ഒരുപാട് പർപ്പസുകൾ നിങ്ങളുടെ മേലുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? വിശ്വസിക്കുന്നു? അങ്ങനെ നന്നായിട്ട്. പകുതിക്കരങ്ങളല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നന്നായിട്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓരോ പർപ്പസുകൾ ദൈവം തന്നിരിക്കുകയാണ്. പക്ഷേ ഈ ജീവിതത്തിൻ്റെ നടുവിൽ, ജീവിതയാത്രയെ പലപ്പോഴും ജീവിതത്തിൻ്റെ താളം തട്ടി നമ്മൾ പോകാറുണ്ട്. പക്ഷേ ഇന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്നൊരു ഡിസിഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമ്മളെ മാനിക്കും. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇന്ന് നമ്മളൊന്ന് തീരുമാനിക്കാൻ വേണ്ടി പോവുകയാണ്. കർത്താവേ, എത്ര ദൂരം അങ്ങേ വിട്ടുപോയെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടി അത്ര നേരം നോക്കി നിന്നൊരു ദൈവമുണ്ട്. എന്നെ മാറോട് ചേർക്കുന്നൊരു വലിയ സ്നേഹമുണ്ട്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ആരൊക്കെ മാറിപ്പോയെന്ന് പറഞ്ഞാലും, എൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയെന്ന് പറഞ്ഞാലും, എന്തിനു പറയുന്നു അപ്പൻ അമ്മ മാറിപ്പോയെന്ന് പറഞ്ഞാലും കർത്താവ് എന്നെ ചേർത്തുകൊള്ളു. ഞാൻ പറഞ്ഞല്ല, ആര് പറഞ്ഞ? ദാവീദ് രാജാവ് പറഞ്ഞ കാര്യമാ, ആണോ? അതുകൊണ്ട് ആരൊക്കെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയാലും, ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞെന്ന് പറഞ്ഞാലും, പിതാവിൻ്റെ സ്നേഹം നിന്റെ കൂടെയുണ്ട്. പക്ഷെ നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷൻ എന്തെന്ന് പറഞ്ഞാൽ, പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ച് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ, ഇഫ് യു ആർ വില്ലിംഗ് ടു കം ബാക്ക് ടു ദ ലവ് ഓഫ് ഗോഡ്, ആ സ്നേഹം നിന്നെ മാറ്റിമറിക്കും. ആമേൻ. എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ, എത്ര ദൂരം അങ്ങേ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ ഇതത്രയും ഇതത്രയും വിചിത്രമേശു രക്ഷക, ഇത്രമേലിത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതത്രയും വിചിത്രമേശു രക്ഷക. എത്ര ദൂരം, എത്ര ദൂരം ദൂരം അത്രേ
കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കാൻ പ്രേരണയുള്ളവർ ചേർന്ന് കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. ശബ്ദം ഉയർത്തി അവന്റെ മഹാദയക്കായി, അവന്റെ കൃപയ്ക്കായി, കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. എന്നും നിൻ മഹാ നന്ദിയോടെ ചേർന്ന് എല്ലാ കരങ്ങളും ഉയർത്തി നന്ദിയോടെ ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കുന്നവർ, ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കുന്നവർ ഇന്ന് പകൽക്കാലം ഇനി രാത്രി കാലം ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാണോ? ദൈവ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ, ദൈവ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ. ഹൃദയത്തിൽ ഏറ്റവും അധികം ഒരു തീരുമാനമെടുക്കുന്നവർ. പത്രസോട് യേശു കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒന്നല്ല, രണ്ടല്ല, മൂന്നാമത്തെ വട്ടം ചോദിച്ചു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രസിന്റെ ഉള്ളൊന്ന് പടഞ്ഞു. ഇന്ന് രാത്രികാലം ഒരു തീരുമാനമെടുക്കാം, കർത്താവെ ഞാനങ്ങ് സ്നേഹിക്കുന്നു, ഞാനങ്ങ് ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു. എനിക്കുള്ളവയേക്കാൾ, എന്റെ ജീവിതത്തിലുള്ള നന്മയേക്കാൾ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. വലിയ തീരുമാനമെടുക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ചേർന്നുള്ള പറഞ്ഞു, കർത്താവെ ഞാനങ്ങ് സ്നേഹിക്കുന്നു, ഞാനങ്ങ് സ്നേഹിക്കുന്നു. ആ തീരുമാനമെടുക്കുന്നവരെല്ലാം കരങ്ങളൊന്ന് ഉയർത്താമോ? കർത്താവെ ഞങ്ങൾ ആരെന്ന് തിരിച്ചറിയുവാൻ, അങ്ങയുടെ സ്നേഹം എത്രയെന്ന് തിരിച്ചറിയുവാൻ, ഞാൻ അങ്ങയുടെ ഹല്ലേലൂയ പൈതലാണെന്ന് തിരിച്ചറിയുവാൻ, അങ്ങയുടെ മകനാണ് മകളാണെന്ന് തിരിച്ചറിയുവാൻ കർത്താവ് ഈ സമയം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ യൂത്ത്സിനെയും കർത്താവിന്റെ കരങ്ങളെ കേൾപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അവരാരെന്ന് തിരിച്ചറിയുവാൻ, അവർ ദൈവത്തിന്റെ പൈതലാണെന്ന് തിരിച്ചറിയുവാൻ, ദൈവഹിതം അനുസരിച്ച് നീങ്ങുന്നവരായി തീരുവാൻ, അതെല്ലാം അവരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയത്തെ ദൈവം ഒന്ന് പതിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ, ദൈവ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ അവരെ ദൈവം ഇടയാക്കണമേ. ദൈവ സ്നേഹത്തിന്റെ ആഴവും ഉയരവും വീതിയും നീളവും അവർ മനസ്സിലാക്കുവാൻ ഈ ക്യാമ്പ് മുഖാന്തരം ദൈവം സഹായിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ നിറയ്ക്കണം, അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷമുള്ളവരെല്ലാം ആ കരങ്ങൾ അടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാമോ? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എല്ലാവർക്കും ആരാധനാസ്ഥാനത്ത് സ്വസ്ഥതയോടെ ആയിരിക്കും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.